ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ വയനാട് ദുരന്തം എന്ന് പറഞ്ഞ് പുറത്തും ലോകത്തേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും മേപ്പാടി പഞ്ചായത്തില് പറയുന്ന ചൂരൽമല അല്ലെങ്കിൽ മുണ്ടക്കായ് ദുരന്തം എന്ന് പറയുന്നു. പിന്നെ മാത്രല്ല, ഈ ടൂറിസം വളർന്നതോടെ വയനാട്ടിന്റെ ചരിത്രം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. കാരണം സാംസ്കാരികമായിട്ട് വല്ലാതെ മുന്നേറ്റം വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ കർഷകരുടെയും മറ്റേ കൂലി തൊഴിലാളികളുടെ മക്കൾ വളരെ ഡെവലപ്മെന്റ് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുന്നേറാനുണ്ടായത് ഈ ഒരു ടൂറിസം വയനാട്ടിൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും കൃഷിക്കാരൻ ടൂറിസം കൊണ്ട് അവർ കരകയറി വരികയാണ്. ഞങ്ങളുടെ വൈസ് ചെയർമാൻ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി, വ്യാപാരി വ്യവസായ വകയായിട്ട് ആവാം. അപ്പം എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മളിത് കൈമാറുന്നു അല്ലേ ജോസ് കുട്ടി സർ? നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഏറ്റവും അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റാണോ? സാന്ത്വനത്തിന്റെ ഭാരവാഹികൾ. നമ്മളിത് വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇവരുടെ നിർബന്ധത്തിന് നമ്മൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ്. അതെ അതെ, നമ്മളിത് വളരെ ഇത് ഉപയോഗിക്കുന്ന എന്തിനായിരുന്നു? ഇത് നമ്മുടെ ഒരുപാട് ആളുകൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംയുക്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമുണ്ട്, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടുന്ന ഇത്തരത്തിൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണെന്ന് പറഞ്ഞു. സാധാരണ നോക്കൂ, ഈ നാടിന്റെ നന്മ എന്താണെന്ന് നോക്കുക. അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്ന് രൂപീകരിച്ച സാന്ത്വനം പാലിയേറ്റീവ് കെയറിലേക്കാണ് ശ്രീ ജോസുകുട്ടി അഗസ്റ്റിൻ റിപ്പോർട്ടിന്റെ വക ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു, ഇന്നത്തെ ദിവസം ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ച് വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല ഇതിനൊരു മാതൃകയുള്ളത് എല്ലാ നാട്ടിലെയും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ആണല്ലോ അവരുടെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതെ അതെ. അപ്പോൾ എന്തായാലും നമ്മളത് കൈമാറുന്നു. അപ്പോൾ ആ ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടുത്തെ വടുവഞ്ചാലിലെ സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളുടെ സാന്ത്വനം എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഉമ്മ നമ്മളെ മക്കളൊക്കെയും പോയില്ലേ, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. മരണപ്പെട്ട മുസ്തഫയുടെ ഉമ്മയാണ് നമ്മുടെ ഈ എൻ്റെ മകന് മരുമോള് പിന്നെ വേറെ കുട്ടിയുടെ കുട്ടി അഞ്ചാൾ പോയിക്കോളും. മുസ്തഫ അല്ലേ? ആ മുസ്തഫയുടെ ലോഡിംഗ് തൊഴിലാളി ഉമ്മയാണ് ഇത്. മക്കളൊക്കെയും പോയി. ഇല്ലുമ്മ അക്ക എന്താ പറയാ, ഇല്ലുമ്മ അക്ക ശരിയാവും. ഈ കാര്യങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഇപ്പൊ വീടുണ്ടോ? ഉമ്മയ്ക്ക് വീടുണ്ടോ? ചെറിയ മകന്റെ കൂടിയാ ഇപ്പൊ, ചെറിയ മകനുണ്ട് കൂടെ. എന്താ മകന്റെ പേര്? യൂസഫ്. മക്കളിപ്പോ കൂടെ അടുത്ത് അവരുടെ തൊട്ടടുത്തൊരു ചെറിയ കൂരയിലാണ് ഉമ്മ താമസം. മുസ്തഫയും കുടുംബം ചൂരന്മലായിരുന്നു. ഈ ദുരന്തത്തിൽ മുസ്തഫയെ കുടുംബം അടക്കം ഒരു മകനെ. ഉമ്മയ്ക്ക് സ്വന്തമായിട്ട് വീടില്ല, ചെറിയൊരു വീടുണ്ട്. ഉമ്മ നമുക്ക് ആ വീടിന്റെ കാര്യം ആലോചിക്കാം കേട്ടോ. ഉമ്മയ്ക്ക് ഇനി അതല്ലേ പറ്റൂ, പോയവര് പോയില്ലേ, എന്താ ചെയ്യാൻ പറ്റുക? നമുക്കറിയണ്ട, കരയണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. എന്നാലും എന്താ പറയാൻ പറ്റുക ഉമ്മ, അപ്പോൾ ഒരു വീട് എന്തായാലും നമുക്ക് വെച്ച് തരാൻ പറയാം കേട്ടോ. അതിനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. അതിനുള്ള സംവിധാനം കേട്ടോ, നമ്മൾ തന്നെ ഏറ്റെടുത്തു കേട്ടോ. അധികം സങ്കടപ്പെടേണ്ട, ഇനി അത് ആലോചിച്ചിട്ട് കാര്യമില്ല. പേരമക്കളൊക്കെ ഇല്ലേ ഇപ്പോൾ? ചെറുമക്കളില്ലേ കൂടെ? യൂസഫിൻ്റെ ഉണ്ട് അല്ലേ? ഓക്കെ. ഉമ്മയുടെ അഞ്ച് മക്കളല്ലേ, മക്കളും പേരമക്കളും അടക്കം അടക്കം പോയി. ഉമ്മ ഇവിടെയാണോ താമസം? വടുവഞ്ചാലാണോ? വടുവഞ്ചാൽ പഞ്ചായത്താണ്. മകനാണ് അവിടെ ഉള്ളത്. ശരി ഉമ്മ, പോയിട്ട് വരാം. അപ്പം നമുക്ക് ആ സാന്ത്വനം പാലിയേറ്റീവ് കെയറിലേക്ക് ശ്രീ ജോസ് കുട്ടി അഗസ്റ്റിന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൊടുക്കും. അത് നമുക്ക് ഓക്കെ. എൻ്റെ ഭാരവാഹികൾ, സാന്ത്വനം ഭാരവാഹികൾ, നമസ്കാരം. പ്രസിഡന്റാണ്. ഓക്കെ ഫൈൻ, നമുക്ക് എന്താ കൊടുക്കാം ജോസ് കുട്ടി സാർ? ഓക്കെ, അപ്പോൾ പാലിയേറ്റീവ് കെയർ നമ്മൾ കൊടുക്കുകയാണ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ. ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് ആശ്വാസമാവട്ടെ എന്ന് പറഞ്ഞു. ശരി ഉമ്മ, ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ എന്തായാലും ഉമ്മയുടെ കാര്യം ശ്രദ്ധിക്കും ഞങ്ങൾ. ആ സന്തോഷം. അപ്പോൾ എന്നാൽ ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് പോകട്ടെ. ഉമ്മ ഈ വീടിൻ്റെ കാര്യം ഞങ്ങൾ ഓർമ്മിക്കും. ആൻഡോ സാർ, നമ്മളത് ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കും കേട്ടോ. ഓക്കെ ഉമ്മ, തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ കാണാനാണല്ലോ നമ്മൾ വന്നേ. സന്തോഷമുള്ള കാര്യം. കാണാൻ വേണ്ടി വന്നു, സന്തോഷം. എന്ന്
ഞാൻ പഠിക്കുന്നു. ഞാൻ ഏഴില്. ഓ സന്തോഷം. ഓക്കെ, ഓ വ്യാപാരി വ്യവസായത്തിന്റെ പ്രവർത്തകരാ സാർ ഇവരൊക്കെ? വ്യാപാരി വ്യവസായം കുട്ടി പോയ ആളാണ്. കുട്ടി പോയതായിരുന്നു, ഇപ്പം ഇവിടെ വൈഫ് ഹൗസിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഒന്നും ആയിട്ടില്ല, വാടകയ്ക്ക് കിട്ടിയിട്ടു. ക്യാമ്പിൽ പേര് കൊടുത്തിട്ടുണ്ട്. വന്നതാണ്, ഇന്ന് വന്നതേ. ശരിയാവും മാഷെ. മിസ്സിംഗ് ആരാ? 10 വയസ്സായ മോളാണ്. എത്ര മക്കൾ വരുന്നുണ്ട്? ഒറ്റ മോള്. ഏക മകളാണ്? ഏകമാണ്. എന്താ പേര് അവളുടെ? അഹന്യ പി. അഹന്യ. അഹന്യ അഹന്യ. ഒരു വീടും ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. അതെല്ലാം മുണ്ടക്കയിലായിരുന്നു. വൈഫും നിങ്ങൾ എവിടെയായിരുന്നു? വൈഫ് ഞാൻ പുറത്തായിരുന്നു. കുഞ്ഞെങ്ങനെ പോയത്? അച്ഛനും അമ്മയും വൈഫുമായിരുന്നു വീട്ടിലുണ്ടാ.